പാവറട്ടി വിശുദ്ധ യോസേപ്പിതാവിന്റെ 147-ാം മാധ്യസ്ഥ തിരുനാൾ ആശംസകളോടെ വിപിജിസ് ആശാ ഫുട്വെയർ. പാവറട്ടി പാലുവായി റോഡിലെ ഈ വീട്ടിൽ ഇഷ്ടമുള്ള കലാവഴികളിലൂടെ യാത്ര തുടരുന്ന ഒരു പ്രതിഭാധനനുണ്ട്, ഷാജി ടിപി. രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥ ജീവിതത്തിന് ശേഷം ഇപ്പോൾ റിട്ടയർമെന്റ് കഴിഞ്ഞ് കലാരംഗത്ത് സക്രിയമാകാൻ ശ്രമിക്കുന്ന ഷാജി തരകൻ മിനിയേച്ചർ നിർമ്മാണത്തിലാണ് മലയാളക്കരയിലാകെ ഇന്ന് ശ്രദ്ധ നേടുന്നത്. വിന്റേജ് വാഹനങ്ങളുടെയും കൊട്ടകയുടെയും മറ്റും അതിമനോഹരമായ കുഞ്ഞൻ രൂപങ്ങളുടെ ശില്പിയെന്നതിനപ്പുറം പ്രതിഭയുടെ പല വഴികൾ സംഗമിക്കുന്നുണ്ട് ഷാജിച്ചേട്ടനരികിൽ. കാണാം കേൾക്കാം ഷാജി ടിപിയുടെ പ്രതിഭാവിശേഷങ്ങൾ. കൊറോണ പടർന്നുപിടിച്ച കോവിഡിന്റെ വിരസ ദിനങ്ങളിലാണ് ഷാജിച്ചേട്ടൻ മിനിയേച്ചർ നിർമ്മാണത്തിലേക്ക് കാര്യമായി ശ്രദ്ധ പുലർത്തിയത്. ആർക്കും പുറത്തിറങ്ങാനാവാതെ വീടിനകത്ത് അടച്ചിരുന്ന ആ ദുരിത ദിനങ്ങളെ ഷാജി വ്യത്യസ്തമായ രീതിയിൽ സർഗാത്മകമാക്കി മാറ്റി. കോവിഡിന്റെ തുടക്കം വന്നപ്പോൾ തന്നെ ജോലികളൊക്കെ എല്ലാവരുടെയും ഡിമ്മായി, എല്ലാവരും വീട്ടിലിരിക്കുന്ന സന്ദർഭം ഉണ്ടായി. വീട്ടിലിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മൊബൈലില് വാട്സാപ്പും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയൊരു മിനിയേച്ചറിൻ്റെ ഒരു സംഭവം മനസ്സിലായത് അങ്ങനെയാണ്. എല്ലാ വലിയ സംഭവങ്ങളുടെയും ചെറിയൊരു പതിപ്പ് റേഷ്യോ തെറ്റാതെ ഉണ്ടാക്കുന്ന ഒരു ഇതാണത്. അങ്ങനെ ആ ടൈപ്പിലുള്ള കുറേ വീഡിയോകൾ കണ്ടതിന് ശേഷമാണ് ആ ഗ്രൂപ്പുകളായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനങ്ങളായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ KSRTC ബസ് ഉണ്ടാക്കിയാലെന്ന് ആലോചിച്ചു. അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ പാവറ്റിയുടെ തന്നെ പോകുന്ന ഒരു KSRTC ബസിൻ്റെ മിനിയേച്ചർ മോഡലാണ് ഉണ്ടാക്കിയത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നീട് ഒരു KSRTC ബസും കൂടി ഉണ്ടാക്കി. അതും വലിയ കുഴപ്പമില്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ഓടി. ഒരു കാലത്ത് നമുക്കേറെ പരിചിതമായിരുന്ന KSRTC ബസുകളുടെ ഒറിജിനലിനെ വെല്ലുന്ന മാതൃകകളാണ് മിനിയേച്ചർ രൂപത്തിൽ ഷാജി നിർമ്മിച്ചെടുത്തത്. പാവറട്ടിയും തൃശൂർ എറണാകുളം നഗരങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഓർമ്മയിലെ ആ ആനവണ്ടികൾ ഇന്നോർക്കുമ്പോൾ പലർക്കും ഗൃഹാതുരതകളാണ്. ഗതാഗത സൗകര്യം കുറവായിരുന്ന അന്ന് നാട്ടുകാരുടെ പ്രിയപ്പെട്ട വാഹനമായിരുന്നു ഗുരുവായൂരിൽ നിന്നും കൊച്ചി എയർപോർട്ടിലേക്ക് സർവീസ് നടത്തിയിരുന്ന KLX 3452 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുണ്ടായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ വരവോടെ ഈ ബസ് ഇല്ലാതെയായി. ഓർമ്മയിലെ ഈ ബസിന്റെ മാതൃക കൃത്യമായി പഠിച്ചാണ് ഷാജി മിനിയേച്ചർ നിർമ്മാണത്തിന് ഇറങ്ങിയത്. അനുപാതം നഷ്ടപ്പെടാതെ 48.5 സെന്റിമീറ്റർ നീളത്തിലും 13 സെന്റിമീറ്റർ വീതിയിലും 13 സെന്റിമീറ്റർ ഉയരത്തിലുമാണ് ബസിന്റെ മിനിയേച്ചർ. 2 മാസം കൊണ്ടായിരുന്നു ഈ രൂപം നിർമ്മിച്ചത്. ഇതാണ് 1970കളിൽ കേരളത്തിൽ വ്യാപകമായിട്ട് ഓടിക്കൊണ്ടിരുന്ന KSRTCയുടെ പാസഞ്ചർ ബസ്. 1:20 അനുപാതത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ഇതിനകത്ത് സാധാരണ വണ്ടിക്ക് ഉണ്ടാവുന്ന സ്റ്റിയറിങ്, ഹോണ്, സീറ്റുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈറ്റുകളും എല്ലാം ഉണ്ട് ഇതിൽ. ഉള്ളിലെ ലൈറ്റും ഹെഡ്ലൈറ്റും എല്ലാം ഉണ്ട്. അതാണ് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത്. ഈ വണ്ടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് 2 mm ഫോറക്സ് ഷീറ്റാണ്. 90% ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ പ്ലാസ്റ്റിക്, കമ്പി അങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 4 വീല് തിരിയണതാണ്. ഇതിന് ഓരോ വീലിനും ബെയറിംഗ് ഉണ്ട്. 1980-84 വരെ പാവറട്ടിയിൽ കൂടി ഓടിയിരുന്ന ഒരു KSRTC ബസ്സാണത്. ഗുരുവായൂരിൽ നിന്ന് കൊച്ചി എയർപോർട്ടിലേക്ക് പോയ ദിവസം പോയിരുന്ന ഒരു ബസ്സാണത്. ഇതും ഇതേപോലെ തന്നെ ഫോറക്സ് ഷീറ്റുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. KSRTCയുടെ ആദ്യകാല ടാറ്റ ബസ്സിൻ്റെ ചിരിക്കുന്ന മുഖമായിട്ടുള്ള ഒരു ബസ്സാണത്. എൻ്റെ ഫ്രണ്ട് ആ മോഡലായിരുന്നു ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നു. ഫസ്റ്റ് പാസഞ്ചറാണത്. പാവറട്ടിയുടെ പോയിരുന്നതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി കുറച്ചും കൂടി അറിയാൻ കഴിയും. പഴയകാലത്തെ ഓലപ്പുര സിനിമ ടാക്കീസാണ് ഷാജിയുടെ മിനിയേച്ചർ നിർമ്മാണത്തിലെ ശ്രദ്ധേയമായ മറ്റൊരു സംഭവം. തിയേറ്ററിനകത്ത് ഇരിപ്പിടങ്ങൾ, സ്ക്രീൻ, പ്രൊജക്ടർ റൂം തുടങ്ങി എല്ലാ ഘടകങ്ങളുമുണ്ട്. പുറത്ത് ടിക്കറ്റ് കൗണ്ടർ, സൈക്കിൾ സ്റ്റാൻഡ്, ചായക്കട, മതിൽ, വൈദ്യുത തൂൺ തുടങ്ങിയവയും സജ്ജീകരിച്ചിട്ടുണ്ട്. കാർഡ്ബോർഡ്, മുള, ഓല തുടങ്ങിയ പാഴ്വസ്തുക്കളാണ് നിർമ്മാണത്തിന് ഈ കലാകാരൻ ഉപയോഗിച്ചിരിക്കുന്നത്. തിയേറ്ററിനുള്ളിൽ വീഡിയോ കാണാൻ സാധിക്കുന്ന തരത്തിലാണ് സ്ക്രീൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. മകൻ ജിതിൻ തരകനാണ് ഇത്തരം കാര്യങ്ങളിൽ ഷാജിയുടെ കൂട്ട്. ആരും ചെയ്യാത്ത തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മിനിയേച്ചർ ഉണ്ടാക്കുന്ന ഒരു ഐഡിയയുടെ അടിസ്ഥാനത്തിലാണ് 1980കളിലെ വ്യാപകമായിട്ട് കേരളത്തിലുണ്ടായിരുന്ന ഒരു ഓലപ്പുര ടാക്കീസും അനുബന്ധ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു മിനിയേച്ചർ വീഡിയോ 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഒന്നുണ്ടാക്കി. ആ വീഡിയോ കേരളത്തില് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങൾ അത് ഏറ്റെടുത്തു. അതിന്റെ കമന്റുകളിൽ തന്നെ മനസ്സിലാക്കാം അത്രയും അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. മിനിയേച്ചർ നിർമ്മാണത്തിനൊപ്പം പാവറട്ടിക്കാർക്ക് പരിചിതനായ ചരിത്ര പ്രണയി കൂടിയാണ് ഷാജി. പാവറട്ടിയുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന അത്യപൂർവ ഗ്രന്ഥങ്ങളുടെയും സുവനീറുകളുടെയും സൂക്ഷിപ്പുകാരൻ എന്ന നിലയിലും
ഈ മനുഷ്യൻ വരും തലമുറയുടെ വഴികാട്ടിയാകുന്നു. പാവർട്ടിയിലെ ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയും അത് ഏതൊക്കെ കാലങ്ങളിൽ സംഭവിച്ചു എന്നത് അറിയാനുള്ള ആവേശവും ഷാജിയുടെ മുഖമുദ്രകളാണ്. ചരിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കുറച്ച് താല്പര്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പഴയകാല സിനിമാ തിയേറ്ററൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനമായിട്ടുള്ളത്. പഴയകാല ബസ്സുകളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ്. പഴയകാല ചരിത്രങ്ങൾ ഞാൻ പല ബുക്കുകളിൽ നിന്നും വായിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പാവർട്ടിയുടെ 50 കൊല്ലം മുൻപുള്ള കാലഘട്ടം ഉള്ള ഒരു ചരിത്രത്തിന്റെ ഒരു ചെറിയ ഡോക്യുമെന്ററി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്താവുമെന്ന് അറിയില്ല. സാധാരണ ആളുകൾ വലിച്ചെറിയുന്ന പഴയകാല പുസ്തകങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് പഴയ തലമുറയോടുള്ള ഒരു നന്ദി കൂടിയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പാവർട്ടി ഹൈസ്കൂളിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് പാവർട്ടിയിൽ കയറിയിട്ടുണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാവർട്ടി സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ ഒരു സോവനീർ എൻ്റെ കൈവശപ്പെടുന്നുണ്ട്. സത്യത്തിൽ പാവർട്ടി ഹൈസ്കൂളിൽ പോലും ഒരു കോപ്പി പോലും അതിൻ്റെ ഇല്ല എന്നാണ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ വഴി എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്രയും വിലയേറിയ കുറച്ച് പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഒരു നിധി പോലെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ടെഴുത്തും കവിതാരചനയുമാണ് ഈ കലാകാരന്റെ സർഗാത്മകമായ മറ്റ് ഇടങ്ങൾ. ആനുകാലികങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അനുവാചകർ ആസ്വദിച്ചിട്ടുള്ള നിരവധി സൃഷ്ടികൾക്കൊപ്പം പാവറട്ടി തിരുനാൾ പ്രണയികൾ എന്നെന്നും ഓർത്തിരിക്കുന്നൊരു പെരുന്നാൾ പാട്ടിന്റെ രചനയും ഷാജി ടി പി ആണ്. 4 വർഷം മുമ്പ് റിലീസ് ചെയ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ അഭിജിത്ത് ആലപിച്ച ഈ ഗാനത്തിന്റെ രചനയും പ്രതിഭയുടെ ഈ ബഹുമുഖമായിരുന്നു. 2019 പാവറട്ടി തിരുനാളിനോടനുബന്ധിച്ച് പാപ്പാർഫേമിന്റെ ആഭിമുഖ്യത്തില് ജബിൻ സംവിധാനം ചെയ്ത ഒരു ഗാനം എനിക്ക് എഴുതാനുള്ള അവസരം ഉണ്ടായി. പ്രശസ്ത പിന്നണി ഗായകനായ അഭിജിത്ത് കൊല്ലാണ് പാടിയിട്ടുള്ളത്. അതിൻ്റെ വരികൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് എല്ലാവരും ഏറ്റെടുക്കുകയുണ്ടായി ആ കൊല്ലം. അതോടൊപ്പം തന്നെ ആ കൊല്ലം തന്നെ 2 ഗാനങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വർഷം ഒരു 3 ഗാനങ്ങൾ പാപ്പാർഫേമിനോടൊപ്പം സഹകരിക്കാൻ എനിക്ക് കഴിഞ്ഞു. 2019 തിരുനാളിനോടനുബന്ധിച്ച് അഭിജിത്ത് പാടിയ പാട്ട്, അത് ഞാൻ യേശുദാസിൻ്റെ ഒരു ശബ്ദത്തോടു കൂടി ആ വരികൾ വരണം എന്നുള്ള ആഗ്രഹത്തോട് ചെയ്തതാണ്. പാവറ്റി ഇടഭാഗം തന്നെയായ ഡേവിസാണ് അതിൻ്റെ സംഗീതം ചെയ്തത്. ആ വരികൾ യേശുദാസിൻ്റെ ശബ്ദത്തിൽ കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ബഡ്ജറ്റ് നമുക്കതിന് അനുകൂലമല്ലാത്തതുകൊണ്ടാണ് അഭിജിത്ത് കൊല്ലത്തിൻ്റെ ശബ്ദം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തതിനായി. കുടുംബത്തിൻ്റെ നിറഞ്ഞ പ്രോത്സാഹനമാണ് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ഈ വിശ്രമ ജീവിത കാലത്തും ഷാജിയെ സർഗാത്മകമായി സക്രിയമാക്കുന്നത്. റബ്ബർ സീൽ നിർമ്മാണ രംഗത്തും സ്വന്തമായൊരിടം അടയാളപ്പെടുത്തുന്ന ഷാജി ടി പിക്ക് ആശംസകളോടെ ടീം പാപ്പാഫ്രെയിംസ്. പാവറട്ടി വിശുദ്ധ യോസേപ്പിതാവിന്റെ 147-ാം മാധ്യസ്ഥ തിരുനാൾ ആശംസകളോടെ വി പി ജീസ് ആശാ ഫുഡ്വെയർ.